നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ നായക സ്ഥാനത്ത് നിന്ന് ഹാരി മഗ്വയറിനെ മാറ്റണം, എന്നിട്ട് മികച്ചൊരു നായകനെ അവിടെ കൊണ്ടുവരണം. ബ്രയാൻ റോബ്സണും റോയി കീനും ഒക്കെ നയിച്ചൊരു ടീമാണത്. അവിടെ മികച്ചൊരു നായകനെ കൊണ്ടുവരണം. റാൽഫ് റാഗ്നിക്ക് ആ പൊസിഷനിലേക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ കൊണ്ടുവന്നാൽ നന്നാവും. പറയുന്നത് മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം കൂടിയായ ജൊനാഥൻ ഗ്രീനിംഗ് ആണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ മാഞ്ചസ്റ്റർ ഈവനിംഗ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോകാം. അദ്ദേഹം വളരെ വിശദമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: തീർച്ചയായിട്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ നായകനാവുക എന്നുള്ളത് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ളൊരു കാര്യമാണ്. അവിടെ വളരെ അൺബിലീവബിൾ ആയിട്ടുള്ള ക്യാപ്റ്റന്മാരുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, റോയ് കീൻ, ബ്രയാൻ റോബ്സൺ എന്നിവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. യുണൈറ്റഡിൻ്റെ ക്യാപ്റ്റൻ ആവുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. ഒരുപാട് പ്രഷറുണ്ടാവും, ഒരുപാട് ഇൻ്റർവ്യൂകൾ നിങ്ങൾ നൽകേണ്ടി വരും, ഒരുപാട് ആളുകൾ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും, അതിനുത്തരം പറയേണ്ടി വരും. പ്രത്യേകിച്ച് നിങ്ങൾ മോശമായി കളിക്കുന്ന സമയത്ത് വളരെയധികം ചോദ്യങ്ങൾ വരും. ഞാൻ മനസ്സിലാക്കിയത് ഹാരി മഗ്വയർ ഒരു ഇമോഷണലായിട്ടുള്ള ആളാണ് എന്നാണ്, ഒരു ഇമോഷണൽ പേഴ്സൺ ആണ് എന്നാണ്. കാരണം നമ്മൾ കണ്ടതാണ്, ഇംഗ്ലണ്ടിന് വേണ്ടി കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സെലിബ്രേഷൻ, എല്ലാവരോടും അദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്സിനോടൊക്കെ ഷട്ടപ്പ് എന്ന രൂപത്തിലുള്ള ഒരു ജെസ്റ്ററൊക്കെ അദ്ദേഹം കാണിച്ചിരുന്നു. 75 മില്യൺ പൗണ്ടിന്, സ്റ്റിർലിംഗ് പൗണ്ടിന് നിങ്ങളൊരു ക്ലബിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ, അതുപോലെ തന്നെ യുണൈറ്റഡിനും ഇംഗ്ലണ്ടിനും ഒക്കെ നിങ്ങൾ ഫിറ്റാവുന്ന സമയത്ത് എല്ലാ കളികളും കളിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളൊരു മികച്ച താരമാണെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും മഗ്വയറിന് അതിനുള്ള ടാലൻ്റ് ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നിട്ടും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അദ്ദേഹം വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളിലാണ്. അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കിയത് ക്യാപ്റ്റൻസിയുടെ പ്രഷറാണ് എന്ന് തന്നെയാണ്. യുണൈറ്റഡിന് ഇപ്പോൾ പഴയ പോലെ റോയി കീനെ പോലെയുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള താരങ്ങളൊന്നുമില്ല. നേരത്തെ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ മറ്റ് താരങ്ങളോട് ഷൗട്ട് ചെയ്യാനും അവരെ തങ്ങൾക്ക് അനുകൂലമായ രൂപത്തിൽ മാറ്റിയെടുക്കാനും ഒക്കെ കെൽപ്പുള്ളവരാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് താരങ്ങളൊന്നും ആ സ്കോഡിലില്ല. അതുകൊണ്ട് തന്നെ റാഗ്നിക്കിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ, റാൽഫ് റാഗ്നിക്ക് ചെയ്യേണ്ടത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ കളിപ്പിക്കുന്നുണ്ടെങ്കിൽ, ലോകത്തെ ഏറ്റവും മികച്ച താരമാണ് ക്രിസ്റ്റ്യാനോ എന്ന കാര്യം മനസ്സിലാക്കി, അദ്ദേഹം പോർച്ചുഗലിൻ്റെ ക്യാപ്റ്റൻ കൂടിയാണ്, മാത്രമല്ല ഒരുപാട് ബിഗ് ടൂർണമെൻറ്റ്സ്, ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകൾ ഒക്കെ കളിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ ക്യാപ്റ്റനാക്കാനുള്ളൊരു തീരുമാനം എടുത്താൽ അത് ഹാരി മഗ്വയറിനും ഗുണം ചെയ്യും. കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോലി, സെൻറ്റർ ഹാഫ് എന്നുള്ള ജോബ് നല്ല രൂപത്തിൽ ചെയ്യാനും കഴിയും. ഗോളുകൾ തടയുന്നതിൽ മാത്രമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയും. അതാണ് ഇപ്പോൾ ജൊനാഥൻ ഗ്രീനിംഗ് പറയുന്നത്. എന്തായാലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ നായകനാക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇക്കാര്യത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ സഹിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.